പല രംഗങ്ങളിലും പുരുഷ മേധാവിത്വം മറനീക്കി പുറത്തു വരുമ്പോൾ ഇതിനെ പ്രതിരോധിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്ന് കവിയും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ കെ സച്ചിദാനന്ദൻ. കണ്ണൂരിൽ പുരോഗമന സാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പുകാസ 13-ാമത്തെ സംസ്ഥാന സമ്മേളനത്തിന് കണ്ണൂരിൽ തുടക്കമായി. പുരുഷ മേധാവിത്വത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടക്കുന്ന കാലമാണിതെന്ന് കവി സച്ചിദാനന്ദൻ പറഞ്ഞു. പല രംഗങ്ങളിലും പുരുഷ മേധാവിത്വം മറനീക്കി പുറത്തു വരികയാണ്. ഇതിനെ പ്രതിരോധിക്കേണ്ടതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പുരുഷ മേധാവിത്വത്തിന്റെ പുരുഷ മേധാവിത്വം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് കൂടിയാണ് നാം ഇവിടെ ഈ സമ്മേളനം നടത്തുന്നത്. പല രംഗങ്ങളിലും, ഒരു രംഗങ്ങളിൽ മാത്രമാകണമെന്നില്ല, പല രംഗങ്ങളിലും പുരുഷ മേധാവിത്വം മറനീക്കി പുറത്തു വരികയും അത് വിചാരണ ചെയ്യപ്പെടാൻ ആരംഭിക്കുകയും ചെയ്ത ഒരു കാലത്ത് നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഈ പുരുഷ മേധാവിത്വം എന്ന പ്രശ്നത്തെയും നമ്മുടെ പ്രതിരോധത്തിന്റെ ഒരു ഭാഗമായി കാണാറ് നമുക്ക് സാധ്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ലോകത്ത് തന്നെ ആദ്യമായി സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മീഷനെ നിയോഗിച്ചത് കേരളത്തിലാണെന്ന് അധ്യക്ഷത വഹിച്ച പുകാസ സംസ്ഥാന പ്രസിഡന്റും സംവിധായകനുമായ ഷാജിയൻ കരുൺ പറഞ്ഞു. സർക്കാരിൻ്റെ ഏറ്റവും ഔന്നത്യമായിട്ടുള്ള ഒരു സന്ദേശമാണത്. ഒരു എല്ലാ ഫിലിം മേക്കിംഗ് രാജ്യങ്ങളിലും ഈ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് ഒരു കമ്മീഷനെ നിയമിച്ചത് നമ്മുടെ സർക്കാരാണ്. വേറെ ഒരു സ്റ്റേറ്റുകളും അത് മാറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അത് ചിന്തിക്കുന്നതിന് പകരം അതിനകത്തുള്ള മിഡിൽ ക്ലാസിൻ്റെ മെറ്റഫോറിക്കലായിട്ടുള്ള ഈ നമ്മൾ പറയില്ലേ കുശുംബോറയ്യ, അതല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള അന്വേഷണമായിട്ട് അതിനെ ചിത്രീകരിക്കുക എന്നത് പറയുന്നത് മിഡിൽ ക്ലാസ് സംസ്കാരമായിട്ട് മാത്രം നമുക്ക് ആലോചിക്കാവുന്നതേയുള്ളൂ. എഴുത്തുകാരായ ടി പത്മനാഭൻ, എം മുകുന്ദൻ, കെ ഇ എൻ, ആദവൻ ദീക്ഷണ്യ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ, വി ശിവദാസൻ എം പി, കെ വി സുമേഷ് എം എൽ എ തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. ഭരണശ്ശേരി നായനാർ അക്കാദമിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ 650 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. കൈരളി ന്യൂസ്, കണ്ണൂർ.